പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ്. വരും നാളുകളിൽ രക്തസാക്ഷിയായി ഉയർത്തപ്പെടാൻ പോകുന്ന ദേവദാസനാണ്. വിശ്വാസത്തിന് വേണ്ടി മരണത്തോളം തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയും വിശ്വാസത്തിന് വേണ്ടി ഒരു ജീവിതം മുഴുവനും ഉരിഞ്ഞുവെച്ച വ്യക്തിയാണ് ദേവസഹായം പിള്ള. നമുക്കറിയാം, കന്യാകുമാരി അങ്ങോട്ട് പോകുമ്പോൾ ദേവസഹായം പിള്ളയുടെ കല്ലറയും സമാനമായ സംഭവങ്ങളൊക്കെ അരങ്ങേറിയ ഇടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തെ കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ക്രമക്കായി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ വന്നുപോയിട്ടുള്ള എല്ലാ അപജയങ്ങളെ ഓർത്ത്, പാളിച്ചകളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. യേശു ഏക സത്യ ദൈവമാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച ഓരോ നിമിഷങ്ങൾക്കും മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ ബാലാക്കുമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, രക്തസാക്ഷിത്വം വരെ കർത്താവായ ക്രിസ്തുവിനോട് വിശ്വസ്തനായിരിക്കാൻ വാഴ്ത്തപ്പെട്ട ദേവസഹായത്തെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാതൃകയാലും മാധ്യസ്ഥത്താലും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ വിധേയരും അതേറ്റുപറയുന്നതിൽ ധീരനുമായിരിക്കുവാൻ വരമരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിച്ചു വാടുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന, സാമുവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമയിൽ സാമുവേലിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഞങ്ങൾക്കൊരു രാജാവിനെ തരിക എന്നവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും, തൻ്റെ രഥത്തിൻ്റെ മുൻപിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും.
ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവനവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശമെടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. സാമുവേലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം. ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെയാകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം. ജനങ്ങൾ പറഞ്ഞത് സാമുവൽ കർത്താവിൻ്റെ മുൻപിൽ ഉണർത്തിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, അവരുടെ വാക്കനുസരിച്ച് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു, അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2:1-12 വരെയുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർണാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കുര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവിടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക? അവർ പ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. Thank you.
ചെയ്യാം ദൈവമേ ജീവിതം ബലിയെന്നെയും എൻ സർവവും നിൻ തിരുബലി കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയെന്നെയും എൻ സർവവും നിൻ തിരുബലി ഹൃദയ താലമതിരിട ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഗീതം പോലെ ഹൃദയ താലമതിരിട ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ജനത്തിൻ്റെ കാഴ്ച ഏർപ്പെടും, അങ്ങേക്ക് പ്രീതികരമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി വിശുദ്ധീകരണം വീണ്ടെടുക്കാനും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവ പ്രാപിക്കുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളിടമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയെ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച്
തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്കും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും 20 അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദികണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവ മാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് പ്രത്യേകിച്ച് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയോടും ചേർന്ന് നിന്റെ ജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും
ഉണ്ടായിരിക്കട്ടെ അങ്ങേ ആത്മാവോടും കൂടെ പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത കർത്താവ് ഈ ദൈവകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ കർത്താവേ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും യേശുക്രിസ്തുവിന്റെ തിരിശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ ആമേൻ ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങേ രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയും ആക്കി തീർത്തുവല്ലോ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ ആമേൻ നാളെ ശനിയാഴ്ചയാണ് നമ്മുടെ ഏകദിന കൺവെൻഷൻ ഉള്ള കാര്യം നിങ്ങൾ പ്രതി ഓർമ്മിപ്പിക്കുന്നു രാവിലെ 9 മണി മുതൽ 1:30 വരെ നമുക്ക് ഏകദിന കൺവെൻഷൻ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി